രാധാകൃഷ്ണൻ നായർ, എൻ്റെ ദീർഘകാലത്തെ ആത്മമിത്രം. 2020 ജൂലൈ 20 രാധാകൃഷ്ണൻ നായർ എന്നേക്കുമായി യാത്ര പറഞ്ഞു പിരിഞ്ഞു. മറക്കാൻ കഴിയാത്ത, പറയാൻ കഴിയാത്ത ഒരു ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. സംസ്കാര സമ്പന്നനായ മനുഷ്യൻ, വിശ്വസ്തനായ സ്നേഹിതൻ, 50 വർഷത്തെ ദീർഘകാല ബന്ധം. ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനം കൂടി ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു. ഈ കാലം അത്രയും എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ കലയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, ബഹുമാനിച്ചിട്ടുള്ള വ്യക്തി. എൻ്റെ മനസ്സിൽ എന്നും വലിയ ഒരു സ്ഥാനം ഞാൻ അദ്ദേഹത്തിന് നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം എന്നെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നു. വലിയ നഷ്ടബോധം. ഇനിയുള്ള കാലം നികത്താൻ കഴിയാത്ത നഷ്ടം. ദീർഘകാലം രാധാകൃഷ്ണൻ നായരുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ നല്ല ഓർമ്മകളെ ഞാൻ മനസ്സിനോട് ചേർത്ത് പിടിക്കുന്നു. 1969 എൻ്റെ ഒരു സ്നേഹിതന് സ്റ്റാച്യൂവിലുള്ള SBI ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണം. സ്നേഹിതന് എന്നെയും കൂട്ടിയാണ് ബാങ്കിൽ പോയത്. രാധാകൃഷ്ണൻ നായർ ആ ബാങ്കിൽ ജോലി ചെയ്യുന്നു. എൻ്റെ സ്നേഹിതന് രാധാകൃഷ്ണൻ നായരെ പരിചയമുണ്ട്. എന്നെ രാധാകൃഷ്ണൻ നായർക്ക് പരിചയപ്പെടുത്തി. അന്ന് തുടങ്ങിയ പരിചയമാണ് പിന്നീട് ഒരു ആത്മബന്ധമായി വളർന്നത്. അതിനുശേഷം ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചിത്ര പ്രദർശനങ്ങളിലും സാഹിത്യ സമ്മേളനത്തിലും കവി സമ്മേളനങ്ങളിലും എല്ലാം രാധാകൃഷ്ണൻ നായരുടെ സാന്നിധ്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നല്ല ചിത്രകല ആസ്വാദകനും സാഹിത്യാസ്വാദകനും നല്ല വിമർശകനും കൂടിയായിരുന്നു രാധാകൃഷ്ണൻ നായർ. ക്രമേണ എനിക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടവും ബഹുമാനവും തോന്നിത്തുടങ്ങി. വലിയ സംസാരവും ബഹളവും ഇല്ലാത്ത ശാന്തനായ മനുഷ്യൻ. തിരുവനന്തപുരത്തെ പുതിയ തലമുറയിലെ സാഹിത്യകാരന്മാരും കലാകാരന്മാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. അവരുടെ ഇടയിൽ ബഹുമാനം പിടിച്ചു പറ്റിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. ഞാൻ ബാലഭവനിൽ വന്ന ശേഷമാണ് സുഗതകുമാരിയുടെ അടുത്ത ബന്ധുവാണ് രാധാകൃഷ്ണൻ നായർ എന്ന് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് വലിയ ബന്ധുവലയുണ്ടായിരുന്നു. ചിലപ്പോൾ സുഗതചേച്ചിയെ കാണാൻ ബാലഭവനിൽ വരും. ചേച്ചിയോടൊപ്പം എൻ്റെ പെയിൻറ്റിങ് ക്ലാസ്സിൽ വന്ന് കൂടുതൽ സമയം ചിലവഴിക്കും. കുട്ടികൾ വരയ്ക്കുന്നത് കാണുന്നത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ഇവരെ പോലെ എനിക്കും വരയ്ക്കണമെന്നുണ്ട്. നല്ല സന്ദർഭം വരട്ടെ. അന്ന് ഞാൻ അദ്ദേഹത്തെ വരയ്ക്കാൻ നിർബന്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം സുഗതചേച്ചി എന്നോട് പറഞ്ഞു, ദത്ത, നമ്മുടെ അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്നു. അവർ അദ്ദേഹത്തെ അനിയൻ എന്നാണ് വിളിച്ചിരുന്നത്. വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നടന്നവനായി. ഇപ്പോൾ അതിന് തയ്യാറായി. കുട്ടി അക്കൗണ്ട് ജനറൽ ഓഫീസിൽ ജോലി ചെയ്യുന്നു. പേര് വിജയലക്ഷ്മി. അനിയൻ പാവമാണ്. വരുന്ന കുട്ടിയും അതായാൽ മതി. രാധാകൃഷ്ണൻ നായരും ഭാര്യയും വിജയലക്ഷ്മി നല്ല ദമ്പതികളായിരുന്നു. വിവാഹത്തിന് ശേഷം കൂടിക്കാഴ്ച കുറവായിരുന്നു. സ്കൂട്ടറിൽ പോകുമ്പോൾ കണ്ടാൽ നിർത്തി സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കും. 1987 മണികൃഷ്ണൻ നായരുടെ മണിയാൻറ്റി നേതൃത്വത്തിൽ ജവഹർ നഗറിൽ NSS ഹാളിൽ ഒരു പെയിൻറ്റിങ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അന്ന് രാധാകൃഷ്ണൻ നായരും ആ ഗ്രൂപ്പിൽ അംഗമായി. മണിയാൻറ്റി, പ്രമീള, ജോയ് നാലു പേരുടെ ഗ്രൂപ്പ്. എന്നെ അവരുടെ ഒരു ഗുരുവായി ക്ഷണിച്ചു. ഞാൻ അതിനെ അങ്ങനെയല്ല കാണാൻ ശ്രമിച്ചത്. ഒരു കൈയുടെ 5 വിരലുകൾ പോലെ സ്നേഹത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, വിശ്വാസത്തോടെ വരച്ചും തുറന്നും സംസാരിച്ചും ദുഃഖവും സന്തോഷവും പങ്കുവച്ചും 33 വർഷം കടന്നുപോയതറിഞ്ഞില്ല. 2 ദിവസം ഞങ്ങൾ ഒന്നിച്ചു കൂടി മുടങ്ങാതെ ഓരോരുത്തരും ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരുന്നു. ആരെയും ഇനി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തട്ടാന്ന് തീരുമാനിക്കുകയും ചെയ്തു. തനിച്ചും ഗ്രൂപ്പായും തിരുവനന്തപുരത്തും എറണാകുളത്തും മദ്രാസിലും പല പ്രാവശ്യം അവർ ചിത്ര പ്രദർശനം നടത്തി. ഇതിൻ്റെ എല്ലാം മേൽനോട്ടം രാധാകൃഷ്ണൻ നായരാണ് ചെയ്തിരുന്നത്. 25 വർഷം തികഞ്ഞപ്പോൾ 4 പേരും ചേർന്ന് ഒരു വലിയ പുസ്തകം അവരുടെ ചിത്രങ്ങളോടുകൂടി പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ മുഴുവൻ ചുമതലയും രാധാകൃഷ്ണൻ നായരാണ് ഏറ്റെടുത്ത് ചെയ്തത്. ആത്മാർത്ഥമായി വളരെ സന്തോഷത്തോടെയാണ് അതെല്ലാം ചെയ്തിരുന്നത്. കുറച്ചു കാലമായി ആരും പഴയതുപോലെ വരയ്ക്കുന്നില്ല. എന്നാൽ 2 ദിവസം ഞങ്ങൾ മണിയാൻറ്റിയുടെ വീട്ടിൽ ഒന്നിച്ചു കൂടും. അത് മുടങ്ങാതെ നടന്നുകൊണ്ടേയിരുന്നു. വൈകുന്നേരം 4 മണിക്ക് രാധാകൃഷ്ണൻ നായർ കാറിൽ വരും. എന്നെ കൂട്ടി മണിയാൻറ്റിയുടെ വീട്ടിൽ പോകും. ജോയിയോക്കോ പ്രമീളയ്ക്കോ ഡ്രൈവർ വന്നില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി അവരെയും കൂട്ടും. തിരിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ഇത് കൃത്യമായി സന്തോഷത്തോടെ ചെയ്തിരുന്നു. 7 വർഷങ്ങളായി പ്രധാനപ്പെട്ട സായാഹ്നങ്ങളായിരുന്നു ഈ 2 ദിവസം. ഇത് ഒരു നിഷ്ഠയായി നടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഈ കൂടിക്കാഴ്ചയും പ്രതീക്ഷയും എന്നേക്കുമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ 5 പേർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ എന്തു പറഞ്ഞ്
എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. വളരെ അപൂർവമായി കാണാൻ കഴിയുന്ന ഈ ബന്ധം വേറെ കാണുമോ എന്നും അറിയില്ല. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ബന്ധം. അകന്ന് നിൽക്കാനോ അകന്ന് പോകാനോ കഴിയാത്ത ഒരു ഗ്രൂപ്പ്. രാധാകൃഷ്ണൻ നായർ ഇതിൻ്റെ ഒരു നെടുംതൂണായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾ നാലുപേരും വലിയ വില കൽപ്പിച്ചിരുന്നു. ഏത് കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നത്തിനും വളരെ പക്വതയോടെ ഒരു നല്ല തീരുമാനം അദ്ദേഹത്തിൽ നിന്നുണ്ടാകും. അത് തികച്ചും ശരിയായിരിക്കും. അദ്ദേഹം ഞങ്ങൾക്ക് നാലു പേർക്കും ശക്തിയും ആശ്വാസവും ധൈര്യവുമായിരുന്നു. കഴിഞ്ഞ 33 വർഷമായി ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയ വ്യക്തി. ഞങ്ങൾ സംസാരിക്കാത്ത വിഷയങ്ങളില്ല. ഇത്രയേറെ തുറന്നിടപഴകിയ വ്യക്തികളും ബന്ധങ്ങളും ഞങ്ങൾക്ക് രണ്ടുപേർക്കുമില്ലായിരുന്നു. ഒരു മിത്രം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരേ ഒരു ഉത്തരം രാധാകൃഷ്ണൻ നായർ. എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന, നന്മ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു അപൂർവമായ വ്യക്തിത്വമാണ് അദ്ദേഹം. മരങ്ങളെയും ചെടികളെയും പക്ഷികളെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. പ്രകൃതിയെയും മഴയെയും എപ്പോഴും കണ്ടിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. വലിയ പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ നായർ. കവടിയാറിൽ പോകുമ്പോൾ കാറിൽ റോഡ് ഏതെങ്കിലും കാറിൽ പോകുമ്പോൾ കവടിയാർ റോഡിൽ ഏതെങ്കിലും ചെടി വാടി നിന്ന് കണ്ടാൽ വീട്ടിൽ പോയി ബക്കറ്റിൽ വെള്ളം കാറിൽ കൊണ്ടുവന്ന് ഒഴിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അത്രമാത്രം ചെടികളെ സ്നേഹിച്ചിരുന്നു. ഇന്ത്യയിലും വിദേശത്തും ഞങ്ങൾ ഒന്നിച്ച് ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്. മറക്കാൻ കഴിയാത്ത എത്രയോ നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നു. എപ്പോഴും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ കരുതൽ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഞാൻ സാധാരണ മറ്റു വീടുകളിൽ പോകുന്ന സ്വഭാവക്കാരനല്ല. രാധാകൃഷ്ണൻ നായരും ഈ സ്വഭാവക്കാരനായിരുന്നു. എൻ്റെ ഭാര്യയും ഞാനും സ്ഥിരമായി പോകാറുള്ള വീട് അദ്ദേഹത്തിൻ്റെതാണ്. അവർ രണ്ടുപേരും വരാറുള്ള വീടും എൻ്റേതാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കും. ഒരു മാഗസീനിൽ വന്ന എൻ്റെ ചില ലേഖനങ്ങൾ വായിച്ചിട്ട് അത് പുസ്തകമാക്കണമെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തി രാധാകൃഷ്ണൻ നായരായിരുന്നു. അന്ന് ഞാനത് ഒരു തമാശയെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. കാരണം എൻ്റെ ചിന്തയിൽ പോലും അത്തരം ഒരു കാര്യം കടന്നു വന്നിട്ടില്ല. എന്നാൽ കോവിഡ് കാലത്തെല്ലാം അടച്ചു പൂട്ടിയ വീട്ടിലിരുന്നപ്പോൾ പലപ്പോഴായി രാധാകൃഷ്ണൻ നായർ വിളിക്കും. അപ്പോഴെല്ലാം പ്രധാനമായി പറയുന്ന കാര്യം, ദത്തൻ ബാക്കി കൂടി എഴുതണം, ഈ വർഷം തന്നെ നമുക്ക് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കണം, എൻ്റെ ആഗ്രഹം കൂടിയാണ്. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സും അതിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങി. അതെല്ലാം ഞാൻ ഫോണിലൂടെ വായിച്ച് കേൾപ്പിക്കും. വളരെ ശ്രദ്ധയോടെ സന്തോഷത്തോടെ കേട്ടിരിക്കും. അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. എൻ്റെ പുസ്തകം ഇറക്കി കാണാൻ എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. അതിനു മുമ്പ് എല്ലാം ബാക്കിയാക്കി അദ്ദേഹം യാത്രയായി. ആശുപത്രിയിൽ പോകുന്ന ദിവസം രാവിലെ ഞങ്ങൾ കുറേ നേരം ഫോണിൽ സംസാരിച്ചിരുന്നു. അന്ന് വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളാണ് നാരായണൻ ഹരി. നാരായണൻ വക്കീലാണ്, ഹരി ജേർണലിസ്റ്റാണ്. രണ്ടുപേരും വിവാഹിതരുമാണ്. 2020 ഏപ്രിൽ 22 ഞങ്ങൾ ഒന്നിച്ച് റഷ്യയിൽ പോകാൻ തയ്യാറായിരിക്കുകയായിരുന്നു. കോവിഡ് കാരണം അത് മുടങ്ങി. സുഖമില്ലാതെ അവശനായി ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ കോവിഡിൻ്റെ ക്രൂര താണ്ഡവത്തിൽ എനിക്ക് പോകാനും കാണാനും സാധിച്ചില്ല. മരിച്ചപ്പോൾ പോലും ഒന്ന് പോയി കാണാൻ കഴിയാത്ത ഒരവസ്ഥ വളരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ വളരെ വളരെ നിസ്സാരനാണെന്ന് ഈ കോവിഡ് കാലം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. രാധാകൃഷ്ണൻ നായരുടെ ഈ വേർപാട് എങ്ങനെ എഴുതണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വേദനയും ഭാരവും താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. അദ്ദേഹവുമായി ഒന്നിച്ച് ജീവിച്ച് പ്രവർത്തിച്ച കാലത്തിൻ്റെ ഓർമ്മകൾ ആത്മാവിൻ്റെ ഉള്ളറയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു.